Come on, baby, let's go on the bullet. ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. കുട്ടികളെല്ലാം നമ്പേഡ് ആയിരിക്കും. സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ റീൽസിനകത്ത് നമ്മുടെ ബുള്ളറ്റ് വണ്ടി കയറി ഹിറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ, എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. ആരിത്? പിശാശു കുഞ്ഞോ? ആരാണ് യഥാർത്ഥ കുറ്റവാളി? ചന്ദ്രികയോ? ആദ്യം ബാഗുണ്ടെന്ന് പറഞ്ഞോട്ടെ, പിന്നെ ചന്തി ഇട്ടാട്ടിയോ എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ഭുവൻ ചന്ദ്ര ആരിജ് ഭുവനേന്ദ്രൻ. ആളാകെ മാറിപ്പോയി. കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി, ആളാകെ മാറിപ്പോയി. തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. ആ, ഇത് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നാൻ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ട്രെൻഡും ആദ്യമേ തന്നെ ചെയ്ത് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരല്ലേ നമുക്ക് ആദ്യമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് അപ്പൊ അതാണ് കാര്യം. പിന്നെ എല്ലാ വീഡിയോയ്ക്കകത്തൊന്നുമില്ല, നമ്മൾ റീൽസിന്റെ വീഡിയോ ചെയ്യുന്നതിനകത്താണ് മിക്കവാറും കാണുന്നത്. അത് പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും? റീൽസിന്റെ വീഡിയോ ചെയ്യുന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്നും പറഞ്ഞ് കയറി അങ്ങിയിരിക്കും വീഡിയോയ്ക്കകത്തോട്ട്. വേറെ ഓട്ടോ തള്ളാൻ പോവാണ് ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ കാണുന്ന വിൻഡോയിൽ തന്നെ ലൈക്കിനുള്ള ബട്ടൺ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ആ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അതിൻ്റെ കൂടുതൽ തന്നെ ഓർത്തത്. വേറൊരു കമൻറ്റും കൂടെ ഞാൻ കണ്ടായിരുന്നു. ആ കമൻറ്റിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ കൂടുതലും റോസ്റ്റ് ചെയ്യുന്ന പെൺപിള്ളേരുടെ വീഡിയോസ് ആണല്ലോ, ചേട്ടൻ എന്താണ് ആണുങ്ങളുടെ വീഡിയോ എടുക്കാത്തതെന്നാണ്. സാധാരണഗതിക്ക് ഞാൻ ആണുങ്ങളുടെ വീഡിയോ ആണോ പെണ്ണുങ്ങളുടെ വീഡിയോ ആണോ എന്ന് നോക്കാറില്ല. കണ്ടന്റ് ഉള്ള വീഡിയോ ഏതാണോ അത് ഞാനിങ്ങ് എടുക്കും. എന്തായാലും പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു, അതിനപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുവാടാ ഇത്? എനിക്ക് തോന്നുന്നു പുള്ളി പൂരത്തിന് പോയായിരുന്നു. പൂരം കഴിഞ്ഞപ്പോൾ പൂരപ്പറമ്പി മിച്ചം വന്ന മുഴുവൻ സാധനം പുള്ളിയുടെ ദേഹത്തുണ്ട്. ഇതിപ്പോ റീൽസ് ഇടുന്നവരെ കളിയാക്കി ചെയ്യുന്നതാണോ അതോ കാര്യമായിട്ട് ചെയ്യുന്നതാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മാതിരി സാധനമാണ് പുള്ളി ഇറക്കിയേക്കുന്നത്. അപ്പൊ ഈ ബുള്ളറ്റ് വണ്ടിയുടെ പാട്ടിട്ടിട്ട് സ്ലോ മോഷനിൽ നടക്കുക, ഡാൻസ് കളിക്കുക, ഇമാതിരി സാധനമൊക്കെ നിങ്ങൾ റീൽസിനകത്ത് എന്തായാലും കണ്ടിട്ട് കാണുമായിരിക്കും. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ഞാൻ പിടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളത് ഞാൻ കാണിച്ചു തരാം. കമോൺ ബേബി ലെറ്റ്സ് ഗോ ഓൺ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ തൂണിനെ കയറി പിടിക്കുന്നു. കൊള്ളാം, അടിപൊളി. തൂണിനെ പ്രണയിച്ചവൾ. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോൾ. അപ്പൊ എന്തായാലും ബുള്ളറ്റ് വണ്ടി അവിടെ നിൽക്കട്ടെ. നിങ്ങൾ സ്ഥിരമായിട്ട് ബുള്ളറ്റ് വണ്ടി റീൽസും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറടിക്കും, ചെയ്യുന്ന എനിക്കും ബോറടിക്കും. അപ്പൊ അത് മാത്രമല്ല, കുറച്ചുപേര് സിനിമ റോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിനിമ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, അത് തന്നെയല്ല അത് കുറെ ടൈം എടുക്കും ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ സീൻ കാണാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത സീൻസ് ആണ്, അല്ലാണ്ട് ആരെയും താഴ്ത്തി കെട്ടാനോ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്തേക്കുന്ന വീഡിയോ അല്ല. അപ്പൊ അതുകൊണ്ട് ആരും ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ട് കമന്റ് ബോക്സിലോട്ട് വരണ്ട എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഈ സീനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലാലേട്ടനും ഹണി റോസും കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സീനാണ്. അപ്പൊ ഈ സീനകത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അടുത്ത ഒരു സീനകത്ത് നിങ്ങൾക്ക് വലിയൊരു ഡയറക്ടർ ബ്രില്യൻസ് കാണാൻ പറ്റും. നമ്മുടെ CID മൂസയ്ക്കകത്ത് ഡയറക്ടർ വെടിയും പുകയും പോകുന്ന കാർ നിർമ്മിച്ച പോലെ ഈ സീനകത്തെ ഡയറക്ടർ ആർട്ട് ടീമിനോട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് നിർമ്മിച്ച ലാപ്ടോപ്പാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇതിനകത്ത് തോഷിബയുടെ അന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ ലാപ്ടോപ്പാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഓപ്പോസിറ്റ് ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്ന ആളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കാണാനുള്ള ടെക്നോളജി ഈ ലാപ്ടോപ്പിൽ ഡയറക്ടർ കൊണ്ടുവന്ന വിവരം തോഷിബ കമ്പനിക്കാർ പോലും അറിഞ്ഞിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ആർട്ട് ടീമിനോട് പറഞ്ഞ് ഡയറക്ടർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ലാപ്ടോപ്പ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സീൻ കാണാം. ഇത് നമ്മുടെ ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ ഒരു സീനാണ്. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പൊ ഈ സീനിനകത്ത് ദിലീപ് അതിഗംഭീരമായിട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നതാണ് നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്നത്. അപ്പൊ പുള്ളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുനനെ നേരെ താർ ഓടിച്ചുകൊണ്ട് റോഡിന്റെ സെന്ററിലോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന താറ് മാറ്റി ബൊലേറോ ആക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇടിച്ചതിന് ശേഷം വീണ്ടും ഇറങ്ങി വരുമ്പം അദ്ദേഹം ബൊലേറോ മാറ്റി വീണ്ടും താറിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട താറിന് ഒരു പോറൽ പോലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇടിക്കുന്ന സമയത്ത് അദ്ദേഹം താറ് മാറ്റി ബൊലേറോ കൊണ്ടുവന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് തവണ കണ്ട സിനിമയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ പോലും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. പൈസ ഇവിടെ കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ള കാര്യം ഇവർ 4 പേരൂടെ മരത്തി കണ്ടപ്പോൾ പോലീസുകാരത് മാനത്ത് കണ്ടായിരുന്നു. മനസ്സിലായില്ല അല്ലേ? പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അവിടെ 4 പേരെ കാണാൻ പറ്റുന്നുള്ളെങ്കിലും അവിടെ ശരിക്കും 6 പേരുണ്ട്. 2 പേരവിടെ മുകേഷ് അണ്ണന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പോലീസുകാർ മാനത്ത് കണ്ടെന്ന്. പോലീസുകാരത് മാനത്ത് കണ്ടിട്ടാണ് 2 ചാരന്മാരെ ഓൾറെഡി അവിടെ കൊണ്ട് നിർത്തിയത് ഇവരെവിടെയാണ് പൈസ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ 2 പേരും മിക്കവാറും ഫ്രെയിമിനകത്ത് വരത്തില്ല എന്ന് വിചാരിച്ചായിരിക്കും അവിടെ ഇരുന്നത്. പക്ഷേ അബദ്ധവശാൽ അവർ 2 പേരും ഫ്രെയിമിനകത്ത് പെട്ടുപോയി. എഡിറ്റ് ചെയ്തപ്പം ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും, പക്ഷേ അതിനകത്തുള്ള ബെറ്റർ സീൻ ഇതായതുകൊണ്ടായിരിക്കും അവർ ഇത് തന്നെ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വേറൊരു സീനൂടെ നമുക്ക് കാണാം. ഇത് നമ്മുടെ ചാന്തവൂട്ടിനകത്തെ ഫൈറ്റ് സീനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ കാണും, കാരണം ഇത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ഇപ്പൊ എവിടെ അടി നടന്നിട്ടുണ്ടെങ്കിലും അതോടനെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പതിവാണല്ലോ. പണ്ടത്തെ കാലത്ത് മൊബൈൽ ക്യാമറ ഇത്രയും വ്യാപകമല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡയറക്ടർ ഒരു വലിയ ക്യാമറയും കൊടുത്തു തന്നെ ഒരാളെ തൊട്ടടുത്ത് നിർത്തിയിട്ടുണ്ട് അവർ തമ്മിൽ തല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ക്ലോസപ്പ് ഷോട്ട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ദിലീപിന്റെ തൊട്ടുപുറകിൽ തന്നെ നിന്ന് ആ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരബദ്ധം പറ്റിയതാണ്. ഒരാംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ക്യാമറയുടെ ഫ്രെയിമിനകത്തും മറ്റൊരാംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ പെട്ടുപോയി. അതാണ് സംഭവിച്ചത്. നിങ്ങൾ ചിലപ്പോൾ ഈ ജനമൈത്രി പോലീസ് എന്നുള്ളത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ ബോഡി മാത്രമേ കണ്ടിട്ട് കാണത്തുള്ളൂ. എന്നാൽ ശരിക്കുള്ള ജനമൈത്രി പോലീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ സീനിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് നേരിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ കുണിച്ചു നിർത്തി കൂമ്പിനടിക്കുക മാത്രമല്ല ഇവിടെ പോലീസ് ചെയ്യുന്നത്. കോടതിയിൽ വന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ പ്രതിക്ക് പോകാൻ എളുപ്പത്തിന് ഹോസ്റ്റലിലിരുന്ന സ്കൂട്ടർ നേരെ കോടതി വളപ്പിക്കൊണ്ട് വെച്ച് വരെ കൊടുക്കുന്നുണ്ട്. അതാണ് ജനമൈത്രി പോലീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ട് ഞാൻ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയെ പറ്റി വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള സജഷൻസ് ഇനിയും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. അതിലേക്ക് മെസ്സേജ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമാകുമെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക മറ്റ് വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാകും. അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.